ഈ അർജുൻ്റെ അവസാന യാത്രയെ എങ്ങനെ ഉറ്റുനോക്കുന്നത് എന്നാണ്. ഇപ്പൊ നമുക്ക് കാണാം, സതീഷ് കൃഷ്ണ സെയിൽ കാർവാറമ്മല്ലേ കോഴിക്കോട് അർജുൻ്റെ വീടിന് മുന്നിൽ. To our district commission to give the letter of 5 lakh rupees. That also today I am handing over. Karnataka government for our people. Same treatment we are going to give. ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ഒരു പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനം എത്ര അഭിനയിച്ചാലും ഞങ്ങൾക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് കാണിക്കുന്നതിനേക്കാൾ അവസാന നിമിഷത്തിലെങ്കിലും ഗോവയിൽ നിന്ന് ദർശനമെത്തിച്ച് മണ്ണ് നീക്കി ഈ മൃതദേഹവും We have this മന്ത്രി കെ ശശീന്ദ്രനുണ്ട്, ഒപ്പം കാർവാറമ്മിലെ സതീഷ് കൃഷ്ണ സെയിൽ. സതീഷ് കൃഷ്ണ സെയിൽ നേരത്തെ പി ഷാഫി പറഞ്ഞ് സൂചിപ്പിച്ച പോലെ കേരളത്തിലൊരു നിയോജകമണ്ഡലത്തിൻ്റെ പ്രതിനിധിയല്ല. കാർവാറമ്മിലെ എങ്ങനെ ഇത്രമാത്രം മലയാളികൾക്കൊക്കെ സുപരിചിതനായി എന്നുള്ളതൊക്കെ അതിൻ്റെ ഉത്തരമാണ്. ദാ വരുന്നു ആംബുലൻസിൽ അർജുൻ, പ്രിയ സഹോദരൻ എത്തുകയാണ് അവസാനമായി ആ വീടിന് മുന്നിലേക്ക്. ഭവ്യ, എനിക്ക് തോന്നുന്നു ആംബുലൻസ് ആ വീടിൻ്റെ തൊട്ടരികിലെത്തി. അധികം വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നില്ല, കാരണം അത്രമാത്രം ആളുകളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവരും അനുഗമിക്കുന്നു ഇപ്പോൾ വീടിന് മുന്നിലേക്ക് എത്തി എന്നാണ് കരുതുന്നത്. വളരെ വികാരനിർഭരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് ആ വീട് സാക്ഷ്യം വഹിക്കുന്നത് എന്നതിലും തർക്കമില്ല. ഭവ്യ, ചുറ്റിലും കാണുന്നത് എന്താണ്? ഭവ്യ, കണ്ണീർ മുഖങ്ങളാണോ? തീർച്ചയായും എൽഗോ, നമ്മളിതാ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, വീടിൻ്റെ മുൻപിലെത്തി എന്ന് പറയാം. ഇവിടെ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ കുറേ മനുഷ്യരെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് എൽഗോ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ കൂടുതലും നേരത്തെ അനുമോദം ടോമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആരാണ് അർജുൻ എന്ന ഇതുവരെ ഒരു പക്ഷേ ഒരു മുഖപരിചയം പോലും അർജുനെ ഇല്ലാത്ത ആളുകൾ കൂടി ഇവിടെ പല ജില്ലകളിൽ നിന്നായി എത്തി എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നല്ലോ, ഈ നാട് ഇന്ന് ഇതുവരെ ഇത്തരത്തിലൊരു വിലാപയാത്ര കണ്ടിട്ടുണ്ടാവില്ല. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രമാത്രം ആദ്യമായിട്ടായിരിക്കും ഈ കോഴിക്കോട് ജില്ല ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ കണ്ണാടിക്കൽ ഗ്രാമം ഉറപ്പായിട്ടും ഇത്രമാത്രം വലിയൊരു വിലാപയാത്ര കാണുന്നത്, ഇത്രമാത്രം ജനങ്ങൾ തടിച്ചു കൂടിയത് ഒരു മരണാനന്തര ചടങ്ങ് സംസ്കാര ചടങ്ങിൽ ഇത്രമാത്രം ആളുകൾ എത്തിയത് ഈ നാട് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തോ നമ്മൾ ഇപ്പോഴുള്ളത് കൃത്യം അർജുൻ്റെ വീടിൻ്റെ മുൻവശത്താണ്. ഇവിടെ പോലീസിൻ്റെ ഇടപെടലുണ്ട്, കൃത്യമായിട്ട് അത്രമാത്രം ജനങ്ങളുണ്ട്. ഒരുപക്ഷെ പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഈ നാട് മുഴുവൻ അർജുനായി, അർജുൻ അവസാനമായി അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് കാണാൻ എത്തിയിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ഒരു തിരക്കുണ്ട് ഇവിടെ. ഇപ്പോഴിതാ മൃതദേഹം ആംബുലൻസ് കൃത്യമായി അർജുൻ്റെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അതിവൈകാരികമായൊരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആംബുലൻസ് ഇപ്പോഴും വീടിൻ്റെ മുൻവശത്താണ് എന്തോ കൃത്യമായി വീടിനോട്ട് കയറിയിട്ടില്ല. അവിടെ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ പൂർണ്ണ ഇന്നലെ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. അർജുൻ്റെ വീടിൻ്റെ പിറകുവശത്താണ് അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായത്. ഇപ്പോൾ ഇതാ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് അർജുൻ്റെ വീടിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അർജുൻ അവൻ ആഗ്രഹിച്ച് പണിത അവൻ്റെ വീടിന് മുൻപിലേക്ക് ഇപ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ആ വീട്ടിൽ അർജുനെ കാത്തിരിക്കുന്ന അവൻ്റെ അമ്മയുണ്ട്, അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, രണ്ടു വയസ്സുകാരൻ മകനുണ്ട്, അർജുൻ്റെ സഹോദരിമാരുണ്ട്, അർജുന് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട്. അങ്ങനെ എന്തോ രണ്ട് മാസങ്ങൾക്ക് ശേഷം
ഏകദേശം 2.5 മാസത്തിന് ശേഷം അർജുൻ ചേതനയാക്കി അവൻ പണിത അവൻ ആഗ്രഹിച്ച് പണിത അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവന്റെ മണ്ണിൽ